നമസ്കാരം. നോക്കുകൂലി കൊള്ള വീണ്ടും തലമുക്കിയതോടെ കുറ്റക്കാർക്കെതിരെ തൊഴിൽ വകുപ്പ് നിയമം കർക്കശമാക്കി. ഇനി നോക്കുകൂലി വാങ്ങിയാൽ തൊഴിലാളികളുടെ അംഗത്വം നഷ്ടപ്പെടും. അംഗീകൃത തൊഴിലാളികളുടെ രജിസ്റ്ററിൽ നിന്ന് ഇവരെ നീക്കം ചെയ്യുകയും ചെയ്യും. ഈ നിയമവും വ്യവസ്ഥയും ഒക്കെ നിലവിലുണ്ടെങ്കിലും സമീപകാലത്തുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ കർശനമാക്കാനാണ് അധികൃതരുടെ നീക്കം. വീട്ടു സാധനങ്ങൾ വീട്ടുകാർക്ക് തന്നെ ഇറക്കാം. അത് നേരത്തെയുള്ള നിയമമാണ്. ആരും തടയരുത്. പക്ഷേ വീട്ടു സാധനങ്ങൾ വരുമ്പോൾ തന്നെ ഇവർ തേനീച്ചക്കൂട്ടം പോലെ എവിടെ നിന്നെല്ലാമോ പാഞ്ഞെത്തും. പിന്നെ തർക്കമായി, വഴക്കായി, പൊല്ലാപ്പായി വീട്ടുകാരൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. നോക്കുകൂലി ആവശ്യപ്പെട്ടാൽ തൊഴിൽ വകുപ്പിൻ്റെ കോൾ സെൻ്ററിൽ പരാതിപ്പെടാം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ട് നോക്കുകൂലി വാങ്ങിയവർക്കെതിരെ നടപടിയെടുക്കും. വാങ്ങിയ പണം വീട്ടുടമയ്ക്ക് തിരികെ നൽകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആരും വിളിച്ച് പരാതിപ്പെടാറില്ല. വഴക്കും ബഹളവും ഭീഷണിയൊന്നും വേണ്ടല്ലോ എന്ന് കരുതിയാണ് ഒന്നും മിണ്ടാതെ അവർ ചോദിക്കുന്ന കൂലി നൽകുന്നത്. ചുമട്ട് തൊഴിലാളി കാർഡ് വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കർശനമായി പരിശോധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്വഭാവദൂഷ്യമുള്ളവരെ ഒഴിവാക്കുമെന്നും അവർ പറയുന്നു. ചുമട്ട് തൊഴിലാളി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ജോലികൾ പൂർണ്ണമായി ക്രമീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പോത്തൻകോട് നോക്കുകൂലി നൽകാത്തതിന് കരാറുകാരനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ നിലപാട് കർക്കശമാക്കിയത്. വീട് നിർമ്മാണത്തിനുള്ള കമ്പി ഇറക്കിയപ്പോൾ 10,000 രൂപ നോക്കുകൂലി ആവശ്യപ്പെട്ടത് നൽകാതിരുന്ന കരാറുകാരനെ മർദ്ദിച്ചെന്നാണ് പോത്തൻകോട്ടെ പരാതി. അതേസമയം നോക്കുകൂലിയല്ല, ചെയ്യുന്ന ജോലിക്ക് മാന്യമായ കൂലി വാങ്ങി പോക്കറ്റിലിട്ട് പോകുന്ന എത്രയോ ചുമട്ട് തൊഴിലാളികളുണ്ട് നമുക്ക് ചുറ്റും. വീട്ടു സാധനങ്ങൾ വരുമ്പോൾ അവർ വന്ന് ഇറക്കി വീട്ടിനുള്ളിൽ വെച്ച് തരുന്നത് ഒരനുഗ്രഹം തന്നെയാണ്. അവരാരും വന്നില്ലെങ്കിൽ വീട്ടുടമസ്ഥൻ പെടാപ്പാട് വിടും. നികൃഷ്ട ജീവികളെ പോലെ കുറ്റം പറയുന്നവർ പോലും ആശ്രയിക്കുന്നത് ഈ ചുമട്ടുതൊഴിലാളികളെയാണ്.